സിജോ ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ച് കയറി കഴിഞ്ഞിരിക്കുന്നു. റോക്കിയുമായിട്ട് പ്രൊവോക്കിംഗ് ഗെയിമൊക്കെ നടത്തി നല്ലൊരു അടിയൊക്കെ വാങ്ങിച്ചു കൂട്ടി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായ വ്യക്തിയാണ് സിജോയും റോക്കിയുമൊക്കെ. സിജോ പുറത്തേക്ക് പോയത് തനിക്ക് ഒരു ഓപ്പറേഷനും അടിയോടനുബന്ധിച്ചുണ്ടായ പ്രശ്നങ്ങളുമൊക്കെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചു കയറാനുള്ള സാധ്യതയും പ്രേക്ഷകർ കണ്ടിരുന്നു. ഇപ്പോഴിതാ ബിഗ് ബോസ് ഹൗസിലേക്ക് സിജോ തിരിച്ച് കയറിയിരിക്കുകയാണ്. ആദ്യം മുതൽ തന്നെ സിജോയായിരിക്കും ബിഗ് ബോസിൻ്റെ വിന്നർ എന്ന രീതിയിലൊരു വർത്തമാനം പ്രേക്ഷകർക്കിടയിലുണ്ടായിരുന്നു. പക്ഷേ പ്രൊവോക്കിംഗ് ഗെയിം നടത്തി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സിജോയെയാണ് നമ്മൾ കണ്ടത്. ഇനി സിജോ തിരിച്ചു വന്നാൽ ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വലിയൊരു ഗെയിം നടത്താനും അതേപോലെ തന്നെ വിന്നറായി മാറാനുമുള്ള സാധ്യതയുണ്ടോ? എനിക്ക് ഈ പ്രൊവോക്കിംഗ് ഗെയിം നടത്തുന്നവരെ പ്രത്യേകിച്ച് താല്പര്യമില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, സിബിൻ വന്നു, 1 വീക്ക് എല്ലാ രീതിയിലും നന്നായിട്ട് ആക്റ്റീവായി, ആ ബിഗ് ബോസ് ഹൗസിനെ ഉണർത്തി. പക്ഷേ പ്രൊവോക്കിംഗ് ഗെയിം നടത്തിയത് കൊണ്ട് അവിടെ നിലനിൽക്കാനായിട്ട് പറ്റില്ല. ഇതേപോലെ തന്നെയാണ് സിജോയും പ്രൊവോക്കിംഗ് ഗെയിം നടത്തി പുറത്തേക്ക് പോയത്. എന്നാൽ അവിടെ ഒരു പ്രൊവോക്കിംഗ് ഗെയിമിന് ഇരയായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ശക്തനായൊരു മത്സരാർത്ഥിയുണ്ട്, ജിൻഡോ. ജിൻഡോയുടെ മത്സരം കൃത്യമായ രീതിയിലാണോ നടത്തുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല. കുറേ മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട്, കുറേ നിയമങ്ങൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, റെസ്പെക്റ്റ് ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ സത്യമാണ്. എന്നിരുന്നാൽ തന്നെ മറ്റുള്ളവരുടെ എല്ലാവരുടെയും പ്രൊവോക്കിംഗ് ഏറ്റുവാങ്ങിക്കൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു മത്സരാർത്ഥിയാണ്. ശരിക്കും പറഞ്ഞാൽ ചുറ്റുമുള്ളവരെ ഇങ്ങനെ എന്താ പറയുക, പൊട്ടം കളിപ്പിച്ച് മുന്നോട്ട് നല്ലൊരു ഗെയിം കളിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ. അതായത് ബിഗ് ബോസ് ഗെയിം. പൊട്ടനായിരുന്നു ഞാൻ, പാട്ടുപാടാൻ അറിയാത്തവനായിരുന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗെയിം ജിൻഡോ അവിടെ കളിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ അത് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ജിൻഡോയുടെ പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പ്രേക്ഷകർക്കത് നെഗറ്റീവായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ സിജോ പുറത്തു പോയി ഗെയിമെല്ലാം കണ്ടു, ഈവൻ വൈൽഡ് കാർഡ് എൻട്രീസിൻ്റെ ഗെയിം കണ്ടു, ഇങ്ങനെയൊക്കെ കണ്ട് ഉള്ളിലേക്ക് വരുന്ന സിജോയുടെ ഒരു ഗെയിമിനെക്കാട്ടിലും ഞാൻ ഇഷ്ടപ്പെടുന്നത് ജിൻഡോയുടെ ഗെയിമാണ്. കാരണം ജിൻഡോ ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നല്ലൊരു ഇമ്പാക്റ്റ്, ഒരു ബിഗ് ബോസ് ഗെയിമർ എന്നതിൽ, ഒരു നല്ല വ്യക്തിയാണോ അല്ലെങ്കിൽ നല്ല ഗെയിമറാണോ എന്നതിലുപരി ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന നിലയിൽ നല്ല ഗെയിം അവിടെ കളിക്കുന്നുണ്ട്. ഫണ്ണിന് ഫണ്ണ് കൊടുക്കുന്നുണ്ട്, ചീത്തവിളിക്ക് ചീത്തവിളി കൊടുക്കുന്നുണ്ട്, എല്ലാത്തിലും പ്രതികരിക്കുന്നുണ്ട്, ഫിസിക്കൽ ടാസ്കുകൾ ഗംഭീരമായിട്ട് കളിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങോട്ട് പ്രൊവോക്ക് ചെയ്തതിനെ നല്ല ശക്തമായിട്ട് നേരിടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിട്ട് ജിൻഡോയെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അടിക്കേണ്ട പല സിറ്റുവേഷൻ വന്നിട്ട് അടിക്കാതെ നിന്ന് ഗെയിം കളിക്കുന്ന ഒരു മത്സരാർത്ഥി. ഇപ്പോൾ സിജോ പ്രൊവോക്ക് ചെയ്തപ്പോൾ റോക്കിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടി അങ്ങനെ പുറത്തേക്ക് പോയി. സിബിനാണെങ്കിൽ വന്ന ഉടനെ തന്നെ എല്ലാ രീതിയിലും നന്നായിട്ട് ഗെയിം കളിച്ചെങ്കിലും പ്രൊവോക്കിംഗ് ഗെയിം അത്രയ്ക്ക് അങ്ങോട്ട് വർക്കൗട്ടായില്ല. പിന്നെ മറ്റ് മത്സരാർത്ഥികൾ ഇങ്ങനെ ഇടയ്ക്ക് ഉന്തിയും തള്ളിയും ഒക്കെ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ മാറി മറിയാം. എന്നിരുന്നാലും ഇപ്പോൾ എൻ്റെ ഓപ്ഷൻ ജിൻഡോയാണ്. പ്രേക്ഷകരായ നിങ്ങൾ സിജോയാണോ ജിൻഡോയാണോ സപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ മഴവിൽ മീഡിയ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.